രണ്ട് ലക്ഷത്തി പതിനായിരം ഏക്കർ വരുന്ന ഏലമരക്കാടുകൾ വനഭൂമിയാണെന്ന് വിജ്ഞാപനമിറക്കിയത് തിരുവിതാംകൂർ മഹാരാജാവാണ് ഏലമരക്കാടുകളിൽ കയ്യേറ്റം വ്യാപകമായതോടെ തൊണ്ണൂറ്റിമൂന്നിൽ ആന്റണി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി വരെയുള്ള കയ്യേറ്റങ്ങൾ സാധൂകരിച്ച് പിന്നീട് പട്ടയം നൽകി കേന്ദ്രത്തിന്റെ പ്രത്യേക അനുമതിയോടെ അൻപതിനായിരം ഏക്കർ വനഭൂമിയാണ് ഇത്തരത്തിൽ കൈമാറിയത് പിന്നീട് സുപ്രീംകോടതിയിൽ സർക്കാർ സത്യവാങ്മൂലത്തിലൂടെയും ഏലമരക്കാടുകൾ വനഭൂമിയാണെന്ന് സമ്മതിച്ചിരുന്നു ഇതിനെ മറികടന്നാണ് ഇപ്പോൾ ഏലമരക്കാടുകൾ റവന്യൂ ഭൂമിയാണെന്ന് സർക്കാർ പുതിയ നിലപാടെടുത്തിരിക്കുന്നത് എഴുപത്തിയേഴിന് ശേഷമുള്ള കയ്യേറ്റങ്ങൾ സാധൂകരിക്കാനുള്ള സർക്കാരിൻ്റെ നീക്കം വലിയ നിയമപ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ് ഇനി നടത്തിയ എൻക്രോച്ച്മെൻറ്റുകൾ കയ്യേറ്റങ്ങൾ ഇപ്പോൾ വീണ്ടും ജോയിൻറ്റ് സർവേ നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഫോറസ്റ്റ് ഭൂമി മറ്റു ആവശ്യങ്ങൾക്ക് വകമാറ്റലാണ് അത് അനധികൃതമാണ് സ്വാഭാവികമായിട്ടും വന സംരക്ഷണ നിയമപ്രകാരം കേന്ദ്ര വനം പരസ്യ മന്ത്രാലയത്തിൻ്റെ പ്രത്യേക അനുമതി ആവശ്യമാണ് അങ്ങനെ ചെയ്യുമ്പോൾ നേരത്തെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് കർശനമായി ഇനി കയ്യേറ്റങ്ങൾ നിങ്ങൾ കൂടുതൽ അനുവദിക്കാൻ പാടില്ല എന്ന് അതിനുള്ള ലംഘനം കൂടിയായിരിക്കും വനഭൂമി പതിച്ചു കൊടുക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ലെന്ന സുപ്രീം കോടതിയുടെ വിധികളും അവഗണിച്ചുള്ള സർക്കാരിന്റെ നീക്കം താൽക്കാലിക രാഷ്ട്രീയ നേട്ടത്തിനാണെന്നും പരിസ്ഥിതി പ്രവർത്തകർ കുറ്റപ്പെടുത്തുന്നു രണ്ട് ദിവസം കൊണ്ട് നൂറ്റി പത്തൊൻപത് വില്ലേജുകളിലെയും സർവേ പൂർത്തിയാക്കുമെന്നത് വെറും പ്രഹസനമാണ് വനഭൂമി അല്ലാതാകുന്നതോടെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന പ്രവർത്തനങ്ങൾക്ക് കൃഷിഭൂമി കൈമാറ്റം ചെയ്യപ്പെടാനും സർക്കാരിന്റെ പുതിയ നീക്കം വഴിവെക്കും സനൂപ് ശശിധരൻ മീഡിയ വൺ കൊച്ചി